എന്താണ് തൊപ്പിന് ഇഷ്ടപ്പെടുന്നത്? തൊപ്പിന് തെറിവിളിയും കണ്ടന്റും. തെറിവിളിക്ക് ഇഷ്ടമാണോ? പിന്നെ വീട്ടിലെ അച്ഛനമ്മയൊക്കെ അറിയുന്നുണ്ട്. ഗെയിമിംഗ് അല്ല, പുള്ളിയുടെ സംസാരമൊക്കെ നല്ല രീതിയാണ്. ചീത്ത വിളിക്കുന്നല്ല, അല്ലാണ്ടും പലവരിങ്ങനെ ട്രോള് പോലത്തെ സംസാരങ്ങൾ പെണ്ണുങ്ങളെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കണതൊക്കെ അടിപൊളിയാണ്. എട്ടില് പുള്ളിക്കാരനെ കണ്ടനും പിന്നെ പുള്ളിക്കാരനെ സംസാരവും പിന്നെ ഓരോരോ നല്ല അടിപൊളി കണ്ടന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ നല്ല ബിജിഎംഐയില് സ്നൈപ്പർ കിങ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ബിജിഎംഐ കളിക്കലുണ്ട്. ആവശ്യത്തിനുണ്ട്, അനാവശ്യമൊന്നുമില്ല. എല്ലാ ഇഷ്ടം പുള്ളി എത്ര ഇങ്ങനെ ചീത്ത എന്നാണ് ചീത്ത വേർഡ്സ് പറഞ്ഞാലും പുള്ളി അത് എന്നാ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിലും പരമാവധി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. സിഗ്മയാണ്, പക്ഷെ സിഗ്മ അല്ലാത്തൊരു ടൈപ്പാണ്, രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒരു പ്രകടനം. പക്ഷെ പെണ്ണുങ്ങളെ പരമാവധി അവോയ്ഡ് ചെയ്യുക, മാസ ഡയലോഗ് ഇറക്കുക, എന്നാണ് മെയിൻ സിഗ്മ. പിന്നെ പിന്നെ കത്തിക്കോ? പിന്നല്ല, കേരളം കത്തിയില്ലെങ്കിലും വട്ടകുന്നം കത്തും. ഇഷ്ടപ്പെടാത്തവരത് കാണണ്ട, ഇഷ്ടമുള്ളവരത് കാണാം. അതിപ്പോ നിങ്ങക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കാണണ്ട, ആ ഒരു സംഭവം സ്കിപ്പ് ചെയ്തല്ലെങ്കിൽ അയാൾ ഇഷ്ടമല്ലെങ്കിൽ കാണേ വേണ്ട. വെറുതെ ഹേറ്റേഴ്സ് ഒന്നും മറ്റു പുറകെ എടുക്കണല്ലാണ്ട് ഇഷ്ടമല്ലെങ്കിൽ അത് കാണണ്ട, ഇഷ്ടമല്ലെങ്കിൽ അത് കാണാം, അത്ര ഉള്ളൂ. ട്രോളിങ് അല്ലേ എല്ലാരും ചെയ്യണമെന്നുള്ള ട്രോളിങ്. ട്രോള് യൂട്യൂബേഴ്സും ട്രോള് ചെയ്യാറുണ്ട്. എങ്ങനെ ഇരിക്കണ അല്ലേ? നിങ്ങൾ ഈ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ്. 7-8 പഠിക്കുന്ന പിള്ളേരാണ് ഇതുപോലെ സംസാരിക്കുന്നത്, മനസ്സിലായ? സിഗ്മ തെറിവിളിക്ക് ഇതാണ് ഇഷ്ടം, തെറിവിളിയാണ് ഇഷ്ടം, അതാണ് ഇതാണ് ഒക്കെ ഇഷ്ടം. അപ്പൊ പിള്ളേർ മോട്ടിവേറ്റ് ആവല്ലെന്ന്, അതായത് തൊപ്പിയെ അനുകരിക്കുന്നില്ല, തൊപ്പിയുടെ പ്രവൃത്തികളിൽ അവർക്ക് പ്രചോദനം കിട്ടുന്നില്ല, അവർ മോട്ടിവേറ്റ് ആവുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതർത്ഥത്തിൽ യോജിക്കാൻ പറ്റും? ഏതർത്ഥത്തിൽ യോജിക്കാൻ പറ്റും? തൊപ്പിയുടെ ഈ ഒരു പ്രവൃത്തികളെല്ലാം പിള്ളേർക്ക് ഇഷ്ടമാണ്, പിള്ളേർ അതിനെയാണ് അനുകരിക്കുന്നത്, പിള്ളേർ അതാണ്. അപ്പൊ ഇനി എന്നിട്ട് പെൺപിള്ളേര, ഈ 7-8 പഠിക്കുന്ന പിള്ളേർക്ക് എന്താണ് പെൺപിള്ളേരുടെ ഇത്ര ഇത്? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. സിഗ്മ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അവസ്ഥ അല്ലേ, ഇവരെയൊക്കെ റോൾ മോഡൽ ആക്കി പിള്ളേരെ അടിച്ചു പൊളിക്കുകയാണ്. ഇതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞത്, തൊപ്പി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, അത് ഈ കൊച്ചു പിള്ളേരുടെ ഇടയിൽ ഒരു റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ഇതാണ് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്, മനസ്സിലായ? ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് അത് പ്രതിഷേധിക്കുന്നുണ്ട്, പിന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നു. ഈ സപ്പോർട്ട് ചെയ്യുന്നവരടുത്താണ് എനിക്ക് യോജിപ്പില്ലാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തെറ്റാണ്, ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തെറ്റാണ്. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം. ഇത് സമൂഹത്തിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. വലിയൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പബ്ലിക് ഫിഗറാണ്. ഇപ്പൊ തൊപ്പി, തൊപ്പിക്ക് ഒരുപാട് ആരാധകരുണ്ട്, അവര് തൊപ്പി അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റു വേറൊരു ആള് മോഷണം നടത്തി, കൊലപാതകം നടത്തി, വീടെണ്ണം നടത്തി, അവർക്കാർക്കും ഫാൻ ബേസ് അല്ല അവർ, അതും റോങ് ആണ്, ഇല്ലെന്നല്ല. പക്ഷെ ഇതൊരു പബ്ലിക് ഫിഗറായ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേര് അനുകരിക്കും, അവരെ ഫോളോ ചെയ്യും, മനസ്സിലായി? അവരുടെ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന പ്രവൃത്തി ഫോളോ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ബാഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതാണ് പറയുന്നത്. ഇനി മറ്റൊരു അധ്യാപകൻ ഈ സ്കൂളിൽ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ച് ഒരു പോസ്റ്റ്, അത് ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിള്ളേരുടെയൊക്കെ നിലവാരം ഏത് ലെവലിൽ എങ്ങോട്ട് പോയെന്ന്. ഞാനൊന്ന് വായിക്കാം ഫസ്റ്റ്, അത് കേൾക്കുമ്പോൾ എൻ്റെ മോനെ ഞാൻ കണ്ണുകളിപ്പോയി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ എനിക്ക് അപ്പോഴും ഇത് വായിക്കുമ്പോഴും തൊപ്പി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്കൂളിലത്തെ അധ്യാപകൻ്റെയൊക്കെ അവസ്ഥകളൊന്ന് ആലോചിക്കുക. ഞാനൊരു LP UP സ്കൂൾ അധ്യാപകനാണ്. ഈ മാസം സ്കൂൾ തുറന്നത് മുതൽ 3-7 ക്ലാസ് ഉള്ള ആൺകുട്ടികളുടെ പെരുമാറ്റവും മുതിർന്നവരും അവരോടും ഒപ്പം പഠിക്കുന്ന പെൺകുട്ടികളോടും ഒക്കെയുള്ള മനോഭാവം വല്ലാതെ മാറിയിരിക്കുന്നു. മനസ്സിലായ? അതിന് കാരണത്തിലോട്ടാണ് വരുന്നത്. ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകൾ എനിക്ക് പോലും കേൾക്കേണ്ടി വന്നു. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നാലാം ക്ലാസ്സിലാണ്, അല്ലാതെ 40-ാം ക്ലാസ്സിലല്ല.
ഒന്ന് ഒന്നേ രണ്ടോ ക്ലാ കുട്ടികൾ ആണെങ്കിലും പോട്ടെ എന്ന് വയ്ക്കാം, ഒന്നോ രണ്ടോ കുട്ടികളാണെങ്കിലും പോട്ടെ എന്ന് വയ്ക്കാം. ഇത് ഒരു ഏജ് ഗ്യാപ്പുള്ള 90% ആൺകുട്ടികളും ഇതുപോലെയാണ് പെരുമാറുന്നത്. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് യൂട്യൂബ് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരു പ്രമുഖ ഗെയിമർ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയി കുട്ടികൾ ചെയ്യുന്നത് എന്നാണ്. അതിൽ വ്യക്തത വരുത്താനായി ആ വ്യക്തിയുടെ ലൈവ് സ്ട്രീം കണ്ടു നോക്കിയതിലൂടെ എക്സ്ട്രീം ടോക്സിസിറ്റിയാണ് ആ വ്യക്തി ലൈവിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി. സ്ത്രീകൾ ഒരു സെക്ഷുവൽ ഒബ്ജക്റ്റ് ആണെന്നും ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അവരുടെ ശാരീരിക ഘടന വെച്ചാണെന്നും തുടങ്ങിയ ലൈവിൽ കേൾക്കാൻ അറപ്പുള്ള ഉളവാക്കുന്നതും തരത്തിലുള്ള തെറി പ്രയോഗങ്ങൾ നിറഞ്ഞതാണ് ലൈവ്. ഇയാളുടെ ലൈവ് ഏകദേശം 3-4 ലക്ഷം പ്ലസ് ആളുകൾ കാണുന്നുണ്ട്. അത് തന്നെ 90% അണ്ടറേജ്ഡ് ആയിട്ടുള്ള ആൺകുട്ടികളാണെന്നുള്ളതാണ്. ഇതിനെതിരെ ഏതെങ്കിലും നിയമ നടപടിക്ക് പോയാൽ കാര്യമുണ്ടാകുമോ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ഏജ് ലിമിറ്റ് അവയർ പോലും കൊടുക്കാതെ അഡൾട്ട് കണ്ടന്റ് സ്ലട്ട് ഷെയിം ബോഡി ഷെയിമിംഗ് വൾഗർ വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെതിരെ കേസ് ഫയൽ ചെയ്താൽ അത് നിലനിൽക്കുമോ? ഭാവി തലമുറയുടെ കാര്യമാണ്. മറ്റു സ്കൂളിലെ അധ്യാപകരോട് ചോദിച്ചപ്പോൾ അവരും സമാന സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു അധ്യാപകന്റെ ഇതാണ്, മനസ്സിലായോ? അപ്പൊ ഇതാണ് അവസ്ഥ. കുട്ടികൾ സ്കൂളിൽ ക്ലാസ്സിൽ പെൺകുട്ടികൾ അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു. ഈ 3-4 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പൊ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിക്കുന്നത് ഏത് തരത്തിലോട്ടാണ് പോകുന്നതെന്ന്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളെ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ് പിള്ളേർ പറയുന്നു. അങ്ങനെ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇതാണ് ആശാന്റെ ഇരിപ്പ്. 3-4 ലക്ഷം എല്ലാം കൊച്ചു പിള്ളേരാണ് കയറി കാണുന്നത്. അപ്പൊ നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മളെ നല്ല ഭാഗം കാണിക്കുക ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുണ്ട്, അല്ലാതെ ഈ മോശ ഭാഗം കാണിച്ച് ആളുകളെ ഇൻസ്പയർ ആക്കിയിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഏത് ലെവലിൽ പോയി നിൽക്കും? അതാണ് പറയുന്നത്. ഈ 3-4 ക്ലാസ്സിൽ ഇവർ ഈ കൊച്ചു പിള്ളേർ ഒരിക്കലും അങ്ങനെ തെറ്റു പറയാൻ പറ്റത്തില്ല. അവർക്ക് അതിനുള്ള ബുദ്ധിയും ഇവരൊന്നുമില്ല. ഇപ്പൊ ഞാനും കുഞ്ഞിലെ എന്നെ ഏതൊക്കെ വഴിയിലെ ഇതുപോലെയൊക്കെ കൊണ്ടുപോയി, ഞാനും ആ വഴിയും പോകും. പിന്നെ ബോധം വയ്ക്കുമ്പോഴേക്കും നമ്മൾ ഒരു ഇതാവണം. ഈ ബോധം വയ്ക്കുന്നതിൻ്റെ അകത്ത് നമ്മളെ ഇതുപോലെ ഉള്ള ടോക്സിക് സംഭവങ്ങൾ കണ്ട് ഇൻസ്പയർ ആയിട്ട് ആ പിള്ളേർ വഴിതെറ്റിപ്പോയത് ആരാണ് അതിന്റെ ഉത്തരവാദി? ഈ പറയുന്ന വ്യക്തിയല്ലേ? ഈ പറയുന്ന ലൈവ് ചെയ്യുന്ന വ്യക്തിയല്ലേ? അതുകൊണ്ട് കുറച്ച് മാന്യതയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. പിള്ളേർക്ക് തെറിവിളിയാണ് ഇഷ്ടം. നിങ്ങൾ ആദ്യത്തെ ആ വീഡിയോയിൽ കണ്ടില്ലേ? ലൈവ് റിപ്പോർട്ട് എന്ന് പറയുന്ന ചാനലിൽ ഒന്നാണ് ഫസ്റ്റ് റിപ്പോർട്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞ്, മനസ്സിലായോ? ഇതൊക്കെ വലിയ ഒരു ഇമ്പാക്ട് ചെയ്യണം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ. അധ്യാപകന്റെ അവസ്ഥയാണ്, അയാൾ പോസ്റ്റ് ഷെയർ ചെയ്തതാണ്. ഈ 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇതുപോലെയാണ് പെരുമാറ്റം. ഇതൊക്കെ എവിടെ പോയി നിൽക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ പുതിയൊരു വീഡിയോ എടുക്കണം. എല്ലാവർക്കും ബൈ. അപ്പൊ ഈ ബൈ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് പറയുന്നത് തൊപ്പിയെ കണ്ട് ആരും ഇൻസ്പയർ ആവുന്നില്ല, മറ്റാണ് മറിച്ചാണെന്നൊക്കെ ഉള്ള രീതിയിൽ. തൊപ്പിയല്ല ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം. അവരോടൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഈ വീഡിയോ പറയാനുള്ളത്.